السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي كير آدرني راية سهدرنجل നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഭവ തഅാലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അല്ലാഹു ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ചിന്തയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയ ദീനാണ് ലോകത്തുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ സംബന്ധിച്ചും ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചിന്തിക്കുവാനും ആലോചിക്കുവാനും വിശുദ്ധ പ്രവാചക പ്രവാചകധ്യാപനങ്ങളും നമ്മെ അറിയിക്കുന്നുണ്ട് ചിന്തിക്കാത്തവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടും അസംഖ്യം കുർആആാനിക വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും നമ്മൾ പഠിക്കുന്ന ആളുകളാണ് ഖുർആാനിൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലെ ആയാത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളുണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അള്ളാഹുത്തഅാല ഈ ഖുർആൻ ഇറക്കിയത് ലി യദ് ആയാ തിഹി ആ ഖുർആാനിൻ്റെ ആയത്തുകളെപ്പറ്റി അവർ ഒറ്റാലോചിക്കാനാണ് എന്ന് അള്ളാഹുത്തഅാല സൂറത്ത് ഉസ്വാദിൻ്റെ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട് അഫല യത്തബറു അൽ ഖുർആാൻ അവർ ഇഖ്തിലാഫൻ കസീറ അള്ളാഹു അല്ലാത്തവരിൽ നിന്നായിരുന്നെങ്കിൽ അവർക്കതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാമായിരുന്നു എന്ന് ഖുർആനിന്റെ നാലാം അധ്യായം സൂറത്തു നിസാ ഇന്റെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും അഫലായ തറൂൺ അൽ ഖുർആാൻ അക്ഫാലുഹ അവരെന്തുകൊണ്ടാണ് ഖുർആനെപ്പറ്റി ഉറ്റാലോചിക്കാത്തത് അവർ അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുകളിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് ഖുർആാനിൻ്റെ നാൽപ്പത്തിയേഴാം അധ്യായം സുറത്ത് മുഹമ്മദിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം ചിന്തിക്കുവാൻ ഖുർആൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഖുർആാനിനെ സംബന്ധിച്ച് മാത്രം ചിന്തിക്കാനല്ല എല്ലാത്തിനെപ്പറ്റിയും ചിന്തിക്കുക ഈ പ്രപഞ്ചത്തിലെ ഓരോ ദൃഷ്ടാന്തങ്ങളെപ്പറ്റിയും ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാടൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു ഖുർആാനിൻ്റെ മൂന്നാം അധ്യായം സുറ ആൽ ഇമ്രാനിന്റെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയത്തുകളിൽ കാണാം ഇന്നഫി തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും വന്നഹാർ വഖ്തിലാഫില്ലും പകലും മാറി മാറി വരുന്നതിലും അൽബാബ് ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അല്ലു അല്ലാ ഖിയമം അതായത് നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെപ്പറ്റി ഉറ്റാലോചിക്കുകയും ചെയ്യുന്നവർക്ക് അവർ പറയും റബ്ബന റബ്ബെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല സുബഹാനക്ക നീ പരമപരിശുദ്ധനാണ് ഫക്കിനാർ അതുകൊണ്ട് വേദനാജനകമായ നിരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് ഈ പ്രപഞ്ചത്തെപ്പറ്റി ഉറ്റാലോചിക്കുന്ന ആളുകൾക്കാണ് ദൃഷ്ടാന്തമുള്ളത് എന്ന് പറയുമ്പോൾ ചിന്തിക്കുവാൻ ഖുർആൻ പ്രേരണ നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ഒട്ടകത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ അതിലേക്ക് അവർ നോക്കുന്നില്ലേ അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആകാശത്തിന് നേർക്കവർ നോക്കുന്നില്ലേ എങ്ങനെയാണത് ഉയർത്തപ്പെട്ടത് എന്ന് വൈലൽ ജിബാലി കൈഫനുസിബ് പർവതത്തിന്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണത് നാട്ടി നിർത്തപ്പെട്ടത് എന്ന് വൈലൽ അർദി കൈഫ സുതിഹത്ത് ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണത് വിധാനിക്കപ്പെട്ടത് എന്ന് കണ്ടോ ആകാശത്തെപ്പറ്റി ഭൂമിയെപ്പറ്റി പർവ്വതത്തെപ്പറ്റി ഒട്ടകത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഖുർആൻ പ്രേരിപ്പിക്കുന്നു ഒട്ടകമെന്നുള്ള ജീവി മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി ഉണ്ടായതാണോ അതല്ല അതിൻ്റെ പിന്നെ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഒട്ടകത്തിൻ്റെ കുഴമ്പിനൊരു പ്രത്യേകതയുണ്ട് ആ മരുഭൂമിയിൽ കാല് പൂണ്ടുപോകാത്ത രൂപത്തിലുള്ള കുളമ്പുകളാണ് അതിനുള്ളത് അതിൻ്റെ മൂക്കിലേക്കും കണ്ണിലേക്കും പൊടിക്കാറ്റുകൾ പാറാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായ പുരികം ഒട്ടകമെന്ന സൃഷ്ടിക്കുണ്ട് ഭക്ഷണവും വെള്ളവും കഴിച്ച് കൊഴുപ്പായി ശേഖരിക്കുവാൻ കിലോമീറ്ററുകളോളം ആ എനർജി വെച്ച് നടക്കുവാനുള്ള പ്രത്യേകമായ പൂഞ്ഞ അതിനുണ്ട് മരുഭൂമിയിലെ കള്ളിച്ചെടികളെ തിൽനാൻ രൂപത്തിലുള്ള നാവും ചുണ്ടും മറ്റവയവങ്ങളുമെല്ലാം ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട് അത് ദഹിക്കാവുന്ന രൂപത്തിലുള്ള ആന്തരിക അവയവങ്ങളുമെല്ലാം ഒട്ടകത്തിനുണ്ട് വെള്ളത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള സംവിധാനം ഒട്ടകത്തിലുണ്ട് ഇതൊക്കെ ചിന്തിക്കണം നമ്മൾ ആകാശത്തെപ്പറ്റി ചിന്തിക്കുവാൻ ആകാശത്ത് വാരി വിതേറിയ നക്ഷത്രങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ ഭൂമിയെപ്പറ്റി ആലോചിക്കുവാൻ ആണികളെപ്പോലെ ഭൂമിയെ താങ്ങി നിർത്തുന്ന പർവ്വതങ്ങളെപ്പറ്റി ചിന്തിക്കുവാനൊക്കെ ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അഫർ ഐ തുമുൽ മാ അല്ലൂൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് കുറു ചോദിക്കുന്നുണ്ട് നിങ്ങൾ കത്തിക്കുന്ന തീയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കൃഷിയെപ്പറ്റി നിങ്ങൾ ആലോചിക്കുന്നില്ല ചിന്തിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്രവിക്കുന്ന ബീജകണത്തെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ല എന്ന രൂപത്തിലുള്ള ചോദ്യം നമുക്ക് കാണാൻ കഴിയും മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്തെപ്പറ്റി അവൻ ആലോചിക്കുന്നില്ല എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ കാണാൻ കഴിയും എന്ന രൂപത്തിലുള്ള സൂചനകൾ കാണാൻ കഴിയും ഇങ്ങനെ ചിന്തയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയ ദീനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് കൃത്യമായി പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർആൻ അറബി ഭാഷയിലാക്കിയത് ചിന്തിക്കുവാനാണെന്ന് അള്ളാഹുത്ത ആല പറയുന്നുണ്ട് ഖുർആനിൽ സൂറത്തുൽ കമറിൽ അഞ്ച് പ്രാവശ്യം അള്ളാഹുത്താല പറഞ്ഞു തീർച്ചയായും ഖുർആാനിനെ നാം ഉറ്റാലോചിക്കുവാൻ വേണ്ടി എളുപ്പമാക്കിയിരിക്കുന്നു ചിന്തിക്കുന്നവരായി ഉറ്റാലോചിക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ സുഹൃത്തുൽ ഖമറിലെ പതിനേഴാമത്തെയും ഇരുപത്തിരണ്ടാമത്തെയും മുപ്പത്തിരണ്ടാമത്തെയും നാൽപ്പതാമത്തെയും വചനങ്ങളിലൊക്കെ ആ കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ചിന്തിക്കുവാനാണ് ഇസ്ലാം കൃത്യമായി ജനങ്ങളോട് കൽപ്പിക്കുന്നത് ചിന്തിക്കാത്തവരെ ഖുർആൻ ആക്ഷേപിക്കുകയും ചെയ്യുന്നു അള്ളാഹുത്ത ആല പറയുന്നു ഇൻസ് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെയും ജിന്നുകളെയും നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു അഥവാ അവരുടെ പ്രവർത്തന നിമിത്തം അവർ നരകത്തിന്റെ അവകാശികളാകുമെന്നർത്ഥം ലഹും കുലൂബുല്ലായ ഇഫ്തഹൂ നബിഹ അവർക്കുണ്ട് ഹൃദയങ്ങൾ പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല ഇവർക്കെല്ലാം ഹൃദയങ്ങളുണ്ട് പക്ഷേ അവർ ചിന്തിക്കുന്നില്ല വലഹും അയിനുല്ലായുബ്സിറൂനബിഹ അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ നല്ല കാര്യങ്ങളൊന്നും കണ്ട് മനസ്സിലാക്കാൻ അവർ തയ്യാറാകുന്നില്ല വലഹും ആദാനുല്ലായ ഇസ്മ ഊ നബിഹ അവർക്കുണ്ട് കാതുകൾ കേൾവിശക്തിയെല്ലാം ഉണ്ട് പക്ഷേ അവർ കേട്ട് മനസ്സിലാക്കുന്നില്ല ആം അവർ കന്നുകാലികൾക്ക് തുല്യരാണ് ബൽ ഹും അവൽ അല്ല ഇവരാണ് കന്നുകാലികളെക്കാൾ മാർഗഭ്രംശം സംഭവിച്ചവർ എന്ന് കുർആാൻ ഏഴാം അധ്യായത്തിലെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട് ഹുംഫിരോൻ അവർ അശ്രദ്ധരുമാകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിന്തിക്കാതെ ശ്രദ്ധയില്ലാതെ അശ്രദ്ധരായി ജീവിക്കുന്നവരെ ആക്ഷേപിക്കുകയും ചിന്തിക്കുന്നവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു മാത്രമാണ് ലോകത്തിന്റെ ആരാധനക്കർഹനെന്ന് കഥനെന്ന് അറിയിക്കുവാൻ ഒരുപാടൊരുപാട് ചിന്തനീയമായ കാര്യങ്ങൾ കുർആആാൻ നമുക്കുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട് അല്ലാഹു ചോദിക്കുന്നു സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവരെ സൃഷ്ടിക്കാത്തവരെപ്പോലെയാണോ അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല എന്ന കാര്യം ആ പറയുന്നുണ്ട് ഒരു കാരക്ക കുരുവിൻ്റെ മുകളിലുള്ള നേർത്ത പാട പോലും ഉടമപ്പെടുത്തിയിട്ടില്ല എന്ന ചിന്തനീയമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മരിക്കുന്നവരെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം അലഹിസലാം എന്ന പ്രവാചകൻ നമ്രൂദ് എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രബോധകനായി കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്കുതിപ്പിക്കുന്നവനാണ് നിനക്ക് സാധ്യമെങ്കിൽ അതിനെ പടിഞ്ഞാറുതിപ്പിക്കുക എന്നാണ് ഉണ്ടോ ചിന്തിപ്പിക്കുന്ന വാക്കുകളായിരുന്നു അത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ഉപദേശങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും സാഹു അലഹി വസലമയുടെ ചിന്തയും തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഒരിക്കലൊരു മനുഷ്യൻ നബിയോട് പറഞ്ഞു നബിയെ എനിക്ക് അഭിചാരം ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല നബി പറഞ്ഞു ഓക്കെ ശരി നിന്റെ ഉമ്മയെയാണ് ഒരാൾ വിഭചരിക്കുന്നതെങ്കിലോ നിനക്ക് സഹിക്കുമോ അയാൾ പറഞ്ഞു സഹിക്കുകയില്ല നബിയെ നിന്റെ ഭാര്യയെ മറ്റൊരാൾ വൃത്തികേടിന് ഉപയോഗപ്പെടുത്തുന്നത് നിനക്ക് സഹിക്കുമോ ഇല്ല നബിയെ നബി ഓരോ ചോദ്യം ചോദിച്ചു നിന്റെ മകളാണെങ്കിലോ നിന്റെ സഹോദരിയാണെങ്കിലോ പിന്നീട് അയാൾ ആ തിന്മ ഉപേക്ഷിക്കാൻ തയ്യാറായി കാരണം നബി അയാൾക്ക് പറഞ്ഞുകൊടുത്തു നീ ഈ ഒരു വൃത്തികേടിന് വേണ്ടി ഉപയോഗപ്പെടുന്ന സ്ത്രീ ഒന്നെങ്കിലും ഒരാളുടെ ഭാര്യയാവാം അയാളുടെയെങ്കിലും ഉമ്മയാകാം അല്ലെങ്കിൽ മകളാവാം സഹോദരിയാകാം എന്ന വിഷയം ഉണ്ടോ ചിന്തിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ സുല്ലമ ചെയ്തത് മാത്രവുമല്ല ഹദീസ് ഗ്രന്ഥങ്ങളുടെ വിശദീകരണ ഗ്രന്ഥങ്ങളുണ്ട് പ്രവാചകൻ സുല്ലാസ്ലമിടെ അധ്യാപനങ്ങളെപ്പറ്റി ചിന്തിക്കുകയും അതിൻ്റെ വിശദീകരണങ്ങൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്ത് പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും ഖുർആാനിൻ്റെ തഫ്സീൽ ഗ്രന്ഥങ്ങളുണ്ട് അഥവാ ഖുർആനിൻ്റെ ആയത്തുകളെപ്പറ്റി ചിന്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് ആയത്തുകളും പഠനങ്ങളും മുൻപിൽ വെക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ജനങ്ങൾക്ക് ഉത്ബോധനം നൽകിയ പ്രബോധകന്മാരെയും പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ ഈ ഒരു ദീൻ ഈ ഒരു മതമെന്ന് പറയുന്നത് ചിന്തയുടെ മതമാണ് ചിന്തിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്ന മതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചിന്തയില്ലാത്തവരാണ് യഥാർത്ഥത്തിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് കാരണം ഈ ലോകത്തുള്ള സകല വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടതിന് മുന്നിൽ ഒരു സൃഷ്ടാവില്ലേ എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്തവർ ഒരു മുട്ടു സൂചി പോലും താനെ ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മഹാപ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന ഒരു ചോദ്യത്തിനു പോലും തയ്യാറാകാതെ എല്ലാം പുരോഹിതന്മാർ അല്ലെങ്കിൽ അവർ വലിയ സംഭവമായി കൊണ്ടു നടക്കുന്ന അവരുടെ നേതാക്കന്മാർ പറയുന്നത് മാത്രം സ്വീകരിക്കുകയും പ്രപഞ്ചത്തെ പറ്റിയൊന്നും പഠിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ചിന്തയില്ലാത്തവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ സുല്ലാഹു അല മുഹമ്മദീൻ മുഹമ്മദ് അലഹമുല്ലാ റബിലാലമിൻ